കഴിഞ്ഞ വീഡിയോയിൽ പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ കണ്ണിൻ്റെ സമഞ്ജനക്ഷമത എന്താണെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് കണ്ണിൽ കാണപ്പെടുന്ന ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികൾ ഏതൊക്കെയാണ്. ഇപ്പം നമുക്കറിയാം ഗ്രാഹികളാണ്, റിസെപ്റ്റേഴ്സുകളാണ് സ്റ്റിമുലസിനെ സ്വീകരിച്ച് ഇമ്പൾസ് ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ കണ്ണിലും ലൈറ്റ് എന്ന് പറയുന്ന പ്രകാശം എന്ന ഇമ്പൾസിനെ സ്വീകരിക്കാനായിട്ടുള്ള റിസെപ്റ്റേഴ്സ്, ആ റിസെപ്റ്റേഴ്സിൻ്റെ പേര് ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്നാണ്, അഥവാ പ്രകാശഗ്രാഹികൾ. അപ്പോൾ ആ ഫോട്ടോ റിസെപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ രണ്ട് തരം ഫോട്ടോ റിസെപ്റ്റേഴ്സുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ രണ്ട് തരം ഫോട്ടോ റിസെപ്റ്റേഴ്സുകൾ റോഡ് സെൽസും കോൺ സെല്ലുകളുമാണ്. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ. ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞാൽ ദണ്ഡാകൃതി എന്നാണ്, റോഡ് ഇതാണ് റോഡ് ഷേപ്പ് എന്ന് പറയുന്നത്, റോഡ് ഷേപ്പ്. അപ്പോൾ റോഡ് ഷേപ്പിലുള്ള സെല്ലാണ് ഇത്, റോഡ് സെൽസ് എന്ന് പറയുന്നത്. അതേപോലെ കോൺ ഷേപ്പിലുള്ളത് അല്ല, ഇതാണ് കോൺ ഷേപ്പ്, കോൺ ഷേപ്പിലുള്ളതാണ് ഇത്, കോൺ സെൽസ് എന്ന് പറയാം. അപ്പോൾ റോഡ് സെല്ലുകളും അതേപോലെ കോൺ സെല്ലുകളുമാണ് ടു ടൈപ്സ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് സീൻ ഇൻ ദ റെറ്റിന. അപ്പോൾ പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്ന എവിടെയാണ്, റെറ്റിനയിലാണ്. അപ്പോൾ രണ്ട് തരം പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങളും അതേപോലെ കോൺ കോശങ്ങളും, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. നോക്കൂ, ഈ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കളർ പിഗ്മെൻറ്റ് വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ എന്ന് പറയാം, റോഡോപ്സിൻ. കോൺ സെല്ലിലാണെങ്കിൽ അറിയപ്പെടുന്നത് അത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നാണ്, ഫോട്ടോപ്സിൻ അയഡോപ്സിൻ. അപ്പോൾ റോഡ് സെല്ലിലുള്ള കോശങ്ങളാണ് റോഡോപ്സിൻ, കോൺ സെല്ലിലുള്ള വർണ്ണവസ്തു കളർ പിഗ്മെൻറ്റാണ് ഇത് അയഡോപ്സിൻ. റോഡ് സെൽസിലുള്ള കളർ പിഗ്മെൻറ്റ് റോഡോപ്സിൻ, കോൺ സെൽസിലുള്ള കളർ പിഗ്മെൻറ്റ് എന്താണ്, ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിനാണ്. ഇതിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു, റോഡ് സെൽസ് റോഡ് ഷേപ്പ്ഡാണ്, ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. കോൺ സെൽസ് കോൺ ഷേപ്പ്ഡാണ്, കോൺ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് ഇവയുടെ ധർമ്മം, ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? അപ്പോൾ കോൺ സെല് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്സ് ദ വിഷൻ ഇൻ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ കാണാനാണ് കോൺ സെല്ലുകൾ സഹായിക്കുന്നത്. ഹെൽപ്സ് ദ വിഷൻ ഇൻ ഡിം ലൈറ്റ്, നമ്മുടെ കോൺ സെല്ലുകൾ സഹായിക്കുന്നത് ഹെൽപ്സ് ദ വിഷൻ ഇൻ ബ്രൈറ്റ് ലൈറ്റ്, തീവ്രമായ വെളിച്ചത്തിൽ കാണാനും. അതേപോലെ ടു ഡിസ്റ്റിങ്ക്വിഷ് ദ കളേഴ്സ്, നിറങ്ങൾ തിരിച്ചറിയാനുമാണ് നമ്മുടെ കോൺ സെല്ലുകൾ സഹായിക്കുന്നത്. അപ്പോൾ കോൺ സെല്ലുകളും അതേപോലെ റോഡ് സെല്ലുകളുമാണ് നമ്മുടെ കണ്ണിലുള്ള രണ്ട് തരം പ്രകാശഗ്രാഹികളായ കോശങ്ങൾ. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. പിന്നെ രണ്ടിനും തമ്മിലുള്ള പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഈ റോഡ് സെൽസ് അഥവാ റോഡ് കോശം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞതിലുള്ള ഒരു കളർ പിഗ്മെൻറ്റ്, വിഷ്വൽ പിഗ്മെൻ്റ് ആണ് ഇത് റോഡോപ്സിൻ അല്ലേ, റോഡ് സെൽ. ഇറ്റ് കണ്ടെയ്ൻ എ വിഷ്വൽ പിഗ്മെൻറ്റ് കോൾഡ് റോഡോപ്സിൻ. ഈ പിന്നെ റോഡോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ദിസ് പിഗ്മെൻറ്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ കോൾഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഓപ്സിൻ അതേപോലെ റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ കൊണ്ടാണ്, പിഗ്മെൻറ്റ് കൊണ്ടാണ്, വർണ്ണവസ്തുക്കൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്, റോഡ് സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ റോഡ് സെല്ല് നിർമ്മിച്ചിട്ടുള്ള പിഗ്മെൻറ്റുകളാണ് ഇത് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. അതേപോലെ റെറ്റിനാൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വൈറ്റമിൻ എ. അപ്പോൾ വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇത് റെറ്റിനാൽ. ദേ ആർ ആക്ടിവേറ്റഡ് ഇൻ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചത്തിൽ ആക്റ്റീവ് ആവുന്ന പ്രവർത്തിക്കുന്ന ഒരു പിഗ്മെൻ്റാണ് ഇത് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഓപ്സിൻ, റെറ്റിനാൽ എന്നിവ കൊണ്ടാണ്. അതിൽ റെറ്റിനാൽ ഈസ് ഫോംഡ് ഫ്രം വൈറ്റമിൻ എ, വൈറ്റമിൻ എയിൽ നിന്നുമാണ് റെറ്റിനാൽ രൂപപ്പെടുന്നത്. അപ്പോൾ വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥം
പദാർത്ഥവും അതേപോലെ ഓപ്സിൻ എന്നൊരു പ്രോട്ടീനും, ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് ഉണ്ടാകുന്ന റെറ്റിനാൽ എന്ന ഒരു പദാർത്ഥവും കൂടി ചേർന്നാണ് റോഡോപ്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മങ്ങിയ വെളിച്ചത്തിൽ പെട്ടെന്ന് ഉദ്ദീപിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് മങ്ങിയ സമയത്ത് നമുക്ക് കാഴ്ച ഉണ്ടാക്കിത്തരുന്നത്. അപ്പോൾ റോഡ് സെൽ അഥവാ റോഡ് കോശം എന്ന് പറയുന്നത് പിന്നെ റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് കാഴ്ചാവർണകം അതിൽ കാണപ്പെടുന്നുണ്ട്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും അതേപോലെ വിറ്റാമിൻ എ എന്ന് പറയുന്ന ഒരു പദാർത്ഥവും കൂടി ചേർന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ റെറ്റിനാൽ ഉണ്ടാകുന്നത് പിന്നെ വിറ്റാമിൻ എയിൽ നിന്നുമാണ് കേട്ടോ. അപ്പോൾ വിറ്റാമിൻ എ കുറഞ്ഞാൽ എന്തും കുറയും, റോഡോപ്സിൻ്റെ അളവ് കുറയും. Thank you.